എല്ലാവർക്കും കോഓപ്പറേറ്റീവിലെ അടുത്ത ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സെക്ഷൻ 29 30 പഠിച്ച ആനുവൽ ജനറൽ ബോഡി, സ്പെഷ്യൽ ജനറൽ ബോഡിയൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചു. പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് സെക്ഷൻ 31 32 സെക്ഷൻ 31 റൂൾ 37 ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. സെക്ഷൻ 30 എന്താണ്, 31 എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നോമിനീസ് ഓഫ് ഗവൺമെന്റ് ഓൺ ദ കമ്മിറ്റി ഓഫ് അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി. സെക്ഷൻ 31, സെക്ഷൻ 31 പറയുന്നത് എന്താ, നോമിനീസ് ഓഫ് ഗവൺമെന്റ് ഓൺ ദ കമ്മിറ്റി ഓഫ് അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി. പ്രത്യേകം ഓർത്തിരിക്കണം, പ്രൈമറി സൊസൈറ്റികളില് മാനേജിംഗ് കമ്മിറ്റിയില് ഗവൺമെന്റ് നോമിനീസ് ഇല്ല. പ്രൈമറി സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ ഗവൺമെന്റ് നോമിനി ഇല്ല എന്നുള്ള കാര്യം ഈ സെക്ഷൻ 31 പഠിക്കുമ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. അപ്പെക്സ് സൊസൈറ്റിയുടെയും സെൻട്രൽ സൊസൈറ്റിയുടെയും മാനേജിംഗ് കമ്മിറ്റിയിൽ മാത്രമേ ആരുള്ളൂ, ഗവൺമെന്റ് നോമിനി ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രൈമറി സൊസൈറ്റി, നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ ജൂനിയർ ക്ലർക്കിന്റെ എക്സാം അല്ല, പ്രൈമറി സൊസൈറ്റിയിൽ എത്ര മെമ്പർമാരുണ്ടാകും മാനേജിംഗ് കമ്മിറ്റിയിൽ? 7 മെമ്പർമാര്. പ്രൈമറി സൊസൈറ്റിയിൽ മിനിമം 7 മെമ്പർമാരും മാക്സിമം 15 മെമ്പർമാരും ഉണ്ടാവും എന്ന് പഠിച്ചു. ഇതിൽ 3 പേരെ വുമൺ മെമ്പർ റിസർവേഷൻ ചെയ്തിട്ടുണ്ട്, 1 SC ST റിസർവേഷൻ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ സെൻട്രൽ സൊസൈറ്റിയുടെയും അപ്പെക്സ് സൊസൈറ്റിയുടെയും മാനേജിംഗ് കമ്മിറ്റിയിൽ എത്ര പേരുണ്ടാവും? 21 പേര്. സെൻട്രൽ സൊസൈറ്റിയുടെ അപ്പെക്സ് സൊസൈറ്റിയുടെയും മാനേജിംഗ് കമ്മിറ്റിയിൽ 21 പേര്. ഇവരെ കൂടാതെ 2 ഗവൺമെന്റ് നോമിനീസിനെ കൂടി അപ്പോയിന്റ് ചെയ്യാൻ ആർക്ക് അധികാരമുണ്ട്? ഗവൺമെന്റിന് അധികാരമുണ്ട്. അതിനെപ്പറ്റിയാണ് സെക്ഷൻ 31 നമ്മൾ സെക്ഷൻ 31 ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഗവൺമെന്റിന്റെ അധികാരത്തെ കുറിച്ച്, എന്തിനെ കുറിച്ചാണ്? അപ്പെക്സ് സൊസൈറ്റിയിലും സെൻട്രൽ സൊസൈറ്റിയിലും മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് 2 പേരെ, നോട്ട് ലെസ് ദാൻ 2 എന്നാ പറഞ്ഞിരിക്കുന്നത്, 2 പേരെ മെമ്പർമാരായിട്ട് മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ ഗവൺമെന്റിനുള്ള അധികാരമാണ് സെക്ഷൻ 31 വകുപ്പ് 31 ചട്ടം 37 പ്രകാരം, റൂൾ 37 പ്രകാരം പറയുന്നത്. നമുക്കപ്പോ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോ പ്രൈമറി സൊസൈറ്റിയിൽ ഗവൺമെന്റ് നോമിനീസ് ഇല്ല. ഇനി എന്താണ് സെൻട്രൽ സൊസൈറ്റി, അപ്പെക്സ് സൊസൈറ്റി എന്നൊക്കെ അറിയാലോ. സെൻട്രൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എങ്ങനെയായിരിക്കും? 1 or more റവന്യൂ ഡിസ്ട്രിക്റ്റ് ആയിരിക്കും. അപ്പെക്സ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ അല്ലേ, ഒരു സ്റ്റേറ്റ് മുഴുവനും ആയിരിക്കും. ഇപ്പൊ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ ഒക്കെ എന്താണ്? സെൻട്രൽ സൊസൈറ്റി ആണ്. ജില്ലാ സഹകരണ ബാങ്ക് ഉണ്ടായിരുന്നപ്പോൾ ജില്ലാ സഹകരണ ബാങ്ക് സെൻട്രൽ സൊസൈറ്റി ആയിരുന്നു. ഇപ്പോൾ അത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് അഥവാ കേരള ബാങ്ക് എന്ന പേരിൽ വന്നപ്പോൾ അത് അപ്പെക്സ് സൊസൈറ്റി ആയി. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഒരു ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ 2-ൽ കുറയാത്ത നോമിനികളെ സൊസൈറ്റിയിലേക്ക് മാനേജിംഗ് കമ്മിറ്റിയിൽ അപ്പോയിന്റ്മെന്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നേടിയിരിക്കണം, അപ്പോയിന്റ് ചെയ്യാൻ പറ്റൂ? സാധാരണ എല്ലാ സൊസൈറ്റികളിലേക്കും ഗവൺമെന്റിന് അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല എന്ന്. ഗവൺമെന്റ് ഷാൽ സബ്സ്ക്രൈബ് ദയർ ഷെയർ ക്യാപിറ്റൽ. ഗവൺമെന്റ് അവരുടെ സൊസൈറ്റികളുടെ, അപ്പെക്സ് സൊസൈറ്റിയുടെയും സെൻട്രൽ സൊസൈറ്റിയുടെയൊക്കെ ഷെയർ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണമെന്നുണ്ട്, അവരുടെ ഷെയർ വാങ്ങണമെന്നുണ്ട്. അങ്ങനെ വാങ്ങിയിട്ടുള്ള സൊസൈറ്റികൾ, അല്ലെങ്കിൽ 2-ാമത്തെ പോയിന്റ്, ഈ ഷെയർ ക്യാപിറ്റൽ കളക്ട് ചെയ്യുന്നതിന് ഗവൺമെന്റ് അസിസ്റ്റ് ചെയ്തിട്ടുള്ള സൊസൈറ്റികൾ, അതാണ് അസിസ്റ്റഡ് സൊസൈറ്റികൾ എന്ന് പറഞ്ഞത്, അങ്ങനെ അസിസ്റ്റ് ചെയ്തിട്ടുള്ള സൊസൈറ്റികൾ. അതുമല്ലെങ്കിൽ 3-ാമത്തത്, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ, ഡിബഞ്ചേഴ്സ് അപ്പെക്സ് ബാങ്കോ സെൻട്രൽ സൊസൈറ്റികളോ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന്റെ പ്രിൻസിപ്പലിനും ഇൻട്രസ്റ്റിനും ഗവൺമെന്റ് ഗ്യാരണ്ടി നൽകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സൊസൈറ്റികളിലേക്ക്. നമ്മുടെ കേരളത്തില് ഡിബഞ്ചർ ഇറക്കുന്ന ഒരേ ഒരു സഹകരണ സ്ഥാപനം എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആണ്. നമ്മൾ അടുത്ത് തന്നെ എക്സാമൊക്കെ വരുമെന്ന് പറയുന്ന
കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് മാത്രമേ എന്തുള്ളൂ എന്നുള്ളൂ ഡിബഞ്ചർ അടക്കുന്നുള്ളൂ. അപ്പൊ ഈ പറയുന്ന ഡിബഞ്ചറിന്റെ കാര്യം അവർക്ക് മാത്രമേ എഫക്ട് ചെയ്യുന്നുള്ളൂ. ഇവരുടെ ഡിബഞ്ചർ ഇറക്കുമ്പോൾ ഇതിന്റെ ഡിബഞ്ചർ ട്രസ്റ്റ് ഇതിനൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ഇറക്കുന്ന ഡിബഞ്ചറുകളുടെ ട്രസ്റ്റി ആരാ? നമ്മുടെ രജിസ്ട്രാർ ആണ്. രജിസ്ട്രാർ ഓഫ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ഇറക്കുന്ന ഡിബഞ്ചേഴ്സിന്റെ ട്രസ്റ്റി ആരാ? രജിസ്ട്രാർ ആണ്. ഈ ഡിബഞ്ചേഴ്സ് ഇങ്ങനെയുള്ള ഡിബഞ്ചേഴ്സിന് അതിന്റെ പ്രിൻസിപ്പളിലും ഇൻട്രസ്റ്റിനൊക്കെ ഗ്യാരണ്ടി നൽകുന്ന സർക്കാരാണ് കേട്ടോ, ഗവൺമെന്റ് ആണ്. പിന്നെ അടുത്തൊരു കാര്യം പറയുന്നത് ഗ്യാരണ്ടി ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഓഫ് ദ സെൻട്രൽ സൊസൈറ്റി ഓർ അപെക്സ് സൊസൈറ്റി. ഗവൺമെന്റ് ഗ്യാരണ്ടി കൊടുക്കുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസസ് അതിനൊക്കെ ഗവൺമെന്റ് ഗ്യാരണ്ടി കൊടുക്കുന്ന സെൻട്രൽ സൊസൈറ്റിയുടെ അപെക്സ് സൊസൈറ്റി. ഇങ്ങനെ ഈ നാല് കാര്യങ്ങൾ ഒന്നെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊസൈറ്റിയിലേക്ക് മാത്രമേ ഗവൺമെന്റിനെ ആരെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഗവൺമെന്റ് നോമിനീസിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞ? ഒന്ന്, ഷെയർ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന സൊസൈറ്റി ആയിരിക്കണം. രണ്ട്, ഷെയർ ക്യാപിറ്റൽ പർച്ചേസ് ചെയ്യാനായിട്ട് അസിസ്റ്റ് ചെയ്തിരിക്കുന്ന സൊസൈറ്റി ആയിരിക്കണം. മൂന്ന്, ഡിബഞ്ചേഴ്സ്, ഡിബഞ്ചേഴ്സ് സൃഷ്ടി ചെയ്യുമ്പോൾ അതിന്റെ പ്രിൻസിപ്പലിനും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിനും ഗ്യാരണ്ടി കൊടുക്കുന്ന, ഗവൺമെന്റ് ഗ്യാരണ്ടി കൊടുക്കുന്ന സൊസൈറ്റി ആയിരിക്കണം. നാലാമത്തെ കാര്യം എന്താ പറയുന്നത്, ലോൺസ് ആൻഡ് അഡ്വാൻസ് ഒക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിനൊക്കെ ഗവൺമെന്റ് ഗ്യാരണ്ടി വേണം. അങ്ങനെയുള്ള സൊസൈറ്റികളിലേക്ക്, അപെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റികളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഗവൺമെന്റ് നോമിനീസിനെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റിന് പറ്റുകയുള്ളൂ. പിന്നെ പറയുന്ന ഗവൺമെന്റ് ഹാസ് ദ പവർ ടു നോമിനേറ്റ് നോട്ട് ലെസ് ദാൻ ടു, നോട്ട് ലെസ് ദാൻ ടു മെമ്പേഴ്സ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഗവൺമെന്റ് ഷാൽ അപ്പോയിന്റ്, ഗവൺമെന്റ് ഹാസ് ദ പവർ ടു നോമിനേറ്റ് നോട്ട് ലെസ് ദാൻ ടു. രണ്ടിൽ കുറയാൻ പാടില്ല. രണ്ട് പേരെയാണ് എന്ത് ചെയ്യാവുന്ന, ഗവൺമെന്റിന് അപ്പോയിന്റ് നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അപെക്സ് സൊസൈറ്റിയിലെ ഗവൺമെന്റ് നോമിനിയെ, അപെക്സ് സൊസൈറ്റിയിലെ സ്റ്റേറ്റ് വൈഡ് സൊസൈറ്റി ആണെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് നോമിനിയെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. അപെക്സ് സൊസൈറ്റിയിലെ ഗവൺമെന്റ് നോമിനീസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? അപെക്സ് സൊസൈറ്റി ആണെങ്കിൽ അതിലെ ഗവൺമെന്റ് നോമിനീസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ്. ഇനി സെൻട്രൽ സൊസൈറ്റി ആണെങ്കിലോ, ഡിസ്ട്രിക്ട് വൈസിൽ പ്രവർത്തിക്കുന്ന ഒന്നോ രണ്ടോ റവന്യൂ ഡിസ്ട്രിക്ട് പ്രവർത്തന പരിധിയുള്ള സെൻട്രൽ സൊസൈറ്റി ആണെങ്കിൽ, സെൻട്രൽ സൊസൈറ്റി ആണെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് നോമിനീസിനെ ആരാണ് നോമിനേറ്റ് ചെയ്യുന്നത്? രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അഥവാ നമ്മുടെ സഹകരണ സംഘം രജിസ്ട്രാർ ആണ്. മനസ്സിലായല്ലോ. സെൻട്രൽ സൊസൈറ്റിയിലേക്കാണെങ്കിൽ അപ്പോയിന്റ് ചെയ്യുന്നത് സഹകരണ സംഘം രജിസ്ട്രാറും, അപെക്സ് സൊസൈറ്റി ആണെങ്കിൽ ആരാണ്? അപെക്സ് സൊസൈറ്റി ആണെങ്കിൽ ഗവൺമെന്റുമാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന ഗവൺമെന്റ് നോമിനിക്ക് ഇവർക്ക് എന്തിനുള്ള അധികാരമില്ല? ഓഫീസ് ബെയറേഴ്സിനെ ഇവരിൽ നിന്ന് ഓഫീസ് ബെയറേഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കാനുള്ള അധികാരമില്ല. ഇങ്ങനെ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്നവര് മാനേജിങ് കമ്മിറ്റിയിൽ എന്ത് ചെയ്യാം, അവർക്ക് ഓഫീസ് ബെയറേഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കാനുള്ള അധികാരമില്ല. ഓഫീസ് ബെയറേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ചെയർമാൻ അങ്ങനെയുള്ളവരെ ഒന്നും തിരഞ്ഞെടുക്കാനുള്ള ഇത് ആർക്കില്ല? ഈ ഗവൺമെന്റ് നോമിനീസ് ഇല്ല. കൂടാതെ ഓഫീസ് ബെയറേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതിൽ വോട്ട് ചെയ്യാനുള്ള അധികാരവും ആർക്കില്ല? ഗവൺമെന്റ് നോമിനീസ് ഇല്ല. കൂടാതെ ഒരു അവിശ്വാസ പ്രമേയം പാസ്സാക്കുവാണെങ്കിൽ, നോൺ കോൺഫിഡൻസ് മോഷൻ, അതിലും വോട്ട് ചെയ്യാനുള്ള അധികാരം ആർക്കില്ല? ഗവൺമെന്റ് നോമിനീസിന് ഇല്ല. പിന്നെ നമ്മൾ എവിടെ ഗവൺമെന്റ് നോമിനീസിന് വോട്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ടെന്ന് പറയുന്നത്, സെക്ഷൻ 20 പഠിച്ചില്ലേ? സെക്ഷൻ 20, സെക്ഷൻ 20 സബ്സെക്ഷൻ സി പഠിച്ചു. നമ്മൾ സെക്ഷൻ 20 സബ്സെക്ഷൻ സി പഠിച്ചപ്പോൾ എവിടെയോ ഒരാൾക്ക് വോട്ട് ചെയ്യാന്ന് പറഞ്ഞല്ലോ. ഗവൺമെന്റ് ഗവൺമെന്റ് ഏതെങ്കിലും ഒരു സൊസൈറ്റിയുടെ ഷെയർ എടുത്തിട്ടില്ലെങ്കിൽ അവിടുത്തെ മാനേജിങ് കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പിലേക്ക് ഗവൺമെന്റ് പറയുന്ന ഒരാൾക്ക് വോട്ട് ചെയ്യാനുള്ള, ഗവൺമെന്റ് അധികാരപ്പെടുത്തുന്ന ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ടെന്ന് പറഞ്ഞു. അത് സെക്ഷൻ 20 സബ്സെക്ഷൻ സിയിലാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ മാനേജിങ് കമ്മിറ്റിയിലേക്ക് ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് എന്തിനുള്ള അധികാരമില്ല? ഓഫീസ് ബേസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടാനുള്ള അധികാരവും ഇല്ല. നോൺ കോൺഫിഡൻസ് മോഷൻ അഥവാ അവിശ്വാസ പ്രമേയം, അവിശ്വാസ പ്രമേയം പാസ്സാക്കുന്നതിൽ വോട്ട് ചെയ്യാനുള്ള അധികാരവും
ആർക്കില്ല? ഈ ഗവൺമെന്റ് തിരഞ്ഞെടുക്കുന്ന നോമിനീസിന് ഇല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ 31 പറയുന്നത്. എന്താ നോമിനീസ് ഓഫ് ഗവൺമെന്റ് ഓൺ കമ്മിറ്റി ഓഫ് സെൻട്രൽ ഓൺ അപ്പെക്സ് സൊസൈറ്റി. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? എന്നിട്ട് വേണം നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാനായിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങള് സെക്ഷൻ 31 റൂൾ 37 പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 31 റൂൾ 37 നിങ്ങളൊരു കാര്യം വിചാരിക്കും, ലോയിൽ നിന്ന് ഈ സെക്ഷനിലും റൂളിലും പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചോദിക്കാനുള്ളൂ, ഇതിന്റെ അപ്പുറം ഒന്നും ലോയിൽ നിന്ന് ചോദിക്കാനില്ല. അതുകൊണ്ട് നിങ്ങളും ലോ കംപ്ലീറ്റ് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, വിശദമായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾ വെറുതെ ഹെഡിങ് മാത്രം പഠിച്ചു വെച്ചാൽ നിങ്ങൾ മാറിപ്പോകും. സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3 രജിസ്റ്റർ, സെക്ഷൻ 8 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ നിങ്ങൾ ഓർത്തിരുന്നാൽ 100% നിങ്ങൾ മറന്നുപോകും. നിങ്ങൾ പഠിക്കേണ്ടത് ഒരു സെക്ഷൻ പഠിക്കുമ്പോൾ അത് വിശദമായിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾ സെക്ഷൻ റൂൾ ഓർത്തിരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വിശദമായിട്ട് പറഞ്ഞിരുന്നത്. വേണമെങ്കിൽ എനിക്ക് ഒരു ദിവസം ഒരു 10 വെച്ച് വിശദമായ ഹെഡിങ് മാത്രം പറഞ്ഞു പോവാം, പക്ഷെ അതുകൊണ്ട് നിങ്ങൾ പഠിക്കൂല. വിശദമായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കുക. അതുമല്ല, ഇതിൽ നിന്ന് ഓരോ പോയിന്റും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, ഗവൺമെന്റ് നോമിനി എത്രയാണെന്ന് ചോദിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പെക്സ് സൊസൈറ്റിയെ ഗവൺമെന്റ് നോമിനി ആരാണ് തീരുമാനിക്കുന്നത്? ഗവൺമെന്റ് ആണ്. സെൻട്രൽ സൊസൈറ്റി ആണെങ്കിൽ രജിസ്റ്റർ ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം. അടുത്ത് ഞാൻ പറയാൻ പോകുന്ന സെക്ഷൻ 32 സഹകരണ നിയമത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ 32. കാരണം ഒരു കമ്മിറ്റിയെ വിടാനുള്ള രജിസ്ട്രാറുടെ അധികാരം സെക്ഷൻ 32. സൂപ്പർ സെഷൻ സെക്ഷൻ 32 എന്താണ് സൂപ്പർ സെഷൻ? സൂപ്പർ സെഷൻ ഓഫ് എ കമ്മിറ്റി, ഒരു കമ്മിറ്റിയെ പിരിച്ചുവിടാനുള്ള സഹകരണ സംഘം രജിസ്ട്രാറുടെ അധികാരമാണ് ഇതിൽ പറയുന്നത് സെക്ഷൻ 32. ഏതൊക്കെ സമയത്താണ് ഒരു കമ്മിറ്റിയെ പിടിച്ചുവിടാനായിട്ട് രജിസ്ട്രാർക്ക് അധികാരമുള്ളത്? അപ്പൊ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു, ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു, എന്താണ് രണ്ട് ക്വസ്റ്റ്യൻ പഠിച്ചു, ഒന്നല്ല രണ്ട് ക്വസ്റ്റ്യൻ പഠിച്ചു. സെക്ഷൻ 32 ഡീൽസ് വിത്ത് എന്താണ് സൂപ്പർ സെഷൻ ഓഫ് ദ കമ്മിറ്റി. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു, ആർക്കാണ് അധികാരമുള്ളത്? രജിസ്ട്രാർ ക്യാൻ സൂപ്പർ സീഡ് ദ സൊസൈറ്റി. സൊസൈറ്റിയിലെ കമ്മിറ്റിയെ സൂപ്പർ സീഡ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? രജിസ്ട്രാർക്കാണ്. അതും ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൂ ക്യാൻ സൂപ്പർ സീഡ് ദ കമ്മിറ്റി എന്ന് ചോദിച്ചാൽ രജിസ്ട്രാർ. രജിസ്ട്രാർക്കാണ് സൊസൈറ്റിയുടെ കമ്മിറ്റിയെ സൂപ്പർ സീഡ് ചെയ്യാനുള്ള അധികാരം. ഇതിൽ എങ്ങനെയൊക്കെ സൊസൈറ്റിയിലെ മാനേജിംഗ് കമ്മിറ്റി രജിസ്ട്രാർക്ക് ഏതൊക്കെ അവസരത്തിൽ സൂപ്പർ സീഡ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ അവസരത്തിൽ പിരിച്ചുവിടാൻ പറ്റും? ഒന്ന്, ആഫ്റ്റർ ആൻ എൻക്വയറി ബൈ ഹിംസെൽഫ്. ആഫ്റ്റർ ആൻ എൻക്വയറി, രജിസ്ട്രാറ് സ്വന്തമായിട്ട് അദ്ദേഹം ഒരു എൻക്വയറി നടത്തി. അങ്ങനെ ഈ സൊസൈറ്റിയുടെ പോക്ക് നേരാവണ്ണമല്ല, ഈ സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റി ശരിയല്ല എന്ന് തോന്നിയാൽ എന്ത് ചെയ്യാം? രജിസ്ട്രാർക്ക് സൊസൈറ്റിയെ കമ്മിറ്റിയെ സൂപ്പർ സീഡ് ചെയ്യാം. ഓർ ത്രോ ഹെർ ദ സബോർഡിനേറ്റ്, ഇല്ലെങ്കിൽ ഒന്നെങ്കിൽ നേരിട്ടുള്ള എൻക്വയറി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ് വഴി. സബോർഡിനേറ്റ് നമ്മുടെ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആണല്ലോ എൻക്വയറിയൊക്കെ നടത്തുന്നത്. അവര് വഴിയോ അല്ലെങ്കിൽ നേരിട്ട് വന്ന് രജിസ്ട്രാർക്ക് ഏത് സമയം എൻക്വയറി നടത്താനുള്ള അധികാരമുണ്ട്. അങ്ങനെ ഒരു എൻക്വയറി നടത്തിയാൽ അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റുമാരായ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ഓഡിറ്റേഴ്സ് അവരൊക്കെ വെച്ചിട്ട് എൻക്വയറി നടത്താം. അങ്ങനെയുള്ള സബോർഡിനേറ്റ് വഴിയുള്ള എൻക്വയറിയുടെ റിപ്പോർട്ട് വഴിയോ അല്ലെങ്കിൽ ഓർ ഓൺ റിപ്പോർട്ട് ഓൺ ദ ഫിനാൻസിങ് ബാങ്ക്. തൊട്ടുമുള്ള നമുക്കിപ്പോ സാധാരണ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റികളിലേക്ക്, പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികളിലേക്ക് ഫിനാൻസിങ് ബാങ്ക്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ആയിരുന്നു, ഇപ്പൊ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അങ്ങനെ ഫിനാൻസിങ് ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരമോ അടുത്തത് ഗവൺമെന്റിന്റെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ഒരു റിപ്പോർട്ട് പ്രകാരവും, ഗവൺമെന്റിന്റെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരമോ എന്ത് ചെയ്യാം? രജിസ്ട്രാർക്ക് എന്ത് ചെയ്യാം? ഒരു കമ്മിറ്റിയെ സൂപ്പർ സീഡ് ചെയ്യാം. ഒന്നാമത്തെന്താണ് ആഫ്റ്റർ ആൻ എൻക്വയറി ഹിംസെൽഫ്, അദ്ദേഹം സ്വന്തമായിട്ട് ഒരു എൻക്വയറി, അല്ലെങ്കിൽ ത്രോ ദയർ സബോർഡിനേറ്റ്സ്, അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സിന്റെ എൻക്വയറി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഓൺ റിപ്പോർട്ട് ഓഫ് ഫിനാൻസിങ് ബാങ്ക്, ഫിനാൻസിങ് ബാങ്കിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, അതുമല്ലെങ്കിൽ ഗവൺമെന്റിന്റെ വിജിലൻസ് ഓഫീസറിന്റെയോ ആന്റി കറപ്ഷൻ ബ്യൂറോയുടെയോ റിപ്പോർട്ട് പ്രകാരം എന്ത് ചെയ്യാം? രജിസ്ട്രാർക്ക് ഒരു സൊസൈറ്റിയുടെ കമ്മിറ്റി എന്ത് ചെയ്യാം? രജിസ്ട്രാർക്ക് കമ്മിറ്റിയെ
പിരിച്ചുവിടാം. നമ്മളിപ്പോ വിജിലൻസ് ഓഫീസറെ പറ്റി പറഞ്ഞല്ലേ, വിജിലൻസ് ഓഫീസറെ പറ്റി പറയുന്ന സെക്ഷൻ സെക്ഷൻ 68A നമ്മൾ സെക്ഷൻ എടുത്ത് വരുമ്പോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ഓർത്തിരിക്കുക, വിജിലൻസ് ഓഫീസർ സെക്ഷൻ 68A, അതിലാണ് വിജിലൻസ് ഓഫീസറെ കുറിച്ച് പറയുന്നത്. ഇനി ഏതൊക്കെ സമയത്താണ് ഒരു കമ്മിറ്റിയെ രജിസ്ട്രാറ് ഇത് ഇങ്ങനെയൊക്കെ പരാതി ചെയ്യാൻ രജിസ്ട്രാർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടണ്ടേ, രജിസ്ട്രാർ ഏതൊക്കെ സമയത്ത് ഇങ്ങനെ സൂപ്പർസീഡ് ചെയ്യാം? ഒന്ന്, പെർസിസ്റ്റന്റ്ലി മെയ്ഡ് ഡിഫോൾട്ട് നെഗ്ലിജന്റ് ഇൻ ദ പെർഫോമൻസ് ഓഫ് ദെയർ ഡ്യൂട്ടീസ് ഓർ എനിത്തിങ് പ്രെജുഡീഷ്യൽ ടു ദ സൊസൈറ്റി. പെർസിസ്റ്റന്റ്ലി, സ്ഥിരമായിട്ട് അവർ ചെയ്യേണ്ട മാനേജിംഗ് കമ്മിറ്റി ചെയ്യേണ്ട ഡ്യൂട്ടികളൊന്നും അവർ സ്ഥിരമായിട്ട് ചെയ്യുന്നില്ല, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല, സൊസൈറ്റിയുടെ ഡേ ടു ഡേ അഫയേഴ്സിൽ ലോൺ കൊടുക്കുന്ന കാര്യം മറ്റുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ നെഗ്ലിജന്റ് ഇൻ ദ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടീസ് അല്ല, അറിഞ്ഞുകൊണ്ട് അവരുടെ ഡ്യൂട്ടീസിലൊക്കെ എന്ത് ഇത് വരുത്തി ഡ്യൂട്ടീസ് ഒന്നും കറക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ല. ഓർ എനിത്തിങ് പ്രൊജുഡീഷ്യൽ ടു ദ സൊസൈറ്റി, സൊസൈറ്റിക്ക് വിപരീതമായിട്ട് സൊസൈറ്റിയുടെ ആക്ട് ആൻഡ് റൂൾസിന് വിപരീതമായിട്ട് അവരെന്തെങ്കിലും ചെയ്തു, അല്ലെങ്കിൽ willfully disobey അറിഞ്ഞുകൊണ്ട് അവർ അനുസരിക്കാതിരിക്കും, എന്താണ് ഓർ ഫെയിൽസ് ടു കംപ്ലൈ വിത്ത് ദ ഓർഡർ ഓർ ഓർഡർ ഫെയിൽഫുള്ളി കംപ്ലൈ വിത്ത് ദ ഓർഡർ ഓർ ബൈലോ, എന്താ അവർ അറിഞ്ഞുകൊണ്ട് തന്നെ അവർ അനുസരിക്കാതിരിക്കുക, അല്ലെങ്കിൽ എന്താ ഫെയിൽസ് ടു കംപ്ലൈ വിത്ത് ദ ഓർഡർ, എന്താ സൊസൈറ്റിയുടെ ആക്ട് റൂൾസോ ബൈലോസ് ഇതിനൊക്കെ നേരെ എതിരായിട്ട് അവർ അറിഞ്ഞുകൊണ്ട് തന്നെ പ്രവർത്തിക്കുക. പിന്നെന്താ മേക്ക് എനി ലോസ് ഓർ ഡാമേജ് ഓഫ് അസറ്റ്സ് ഓർ മേക്ക് എനി ഓവർ ഡ്യൂ, എന്താ ഇവര് കാരണം ഈ മാനേജിങ് കമ്മിറ്റി കാരണം എന്ത് സൊസൈറ്റിയിലേക്ക് ഒരുപാട് അവരുടെ കയ്യിൽ നിന്ന് പേയ്മെന്റ് കിട്ടാനുണ്ട്, അല്ലെങ്കിൽ എന്താ ഡാമേജ് ലോസ് സൊസൈറ്റിയുടെ സ്വത്തിന് ജീവന് സ്വത്തിനൊക്കെ തന്നെ എന്താണ് ഇവരെ നേരെ എതിരായിട്ട് നിന്ന് അവരുടെ അസറ്റ്സിനൊക്കെ ഡാമേജ് സംഭവിച്ചു അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ. പിന്നെ ഇപ്പോൾ നമ്മൾ എല്ലായിടത്തും കേൾക്കാം ഒരു സൊസൈറ്റിയിൽ ക്രമക്കേട് കഴിയുമ്പോൾ ഒരു സൊസൈറ്റിയിലേക്ക്, ഇപ്പൊ ഇന്ന് കോവിഡ് കാലമായതുകൊണ്ട് അങ്ങനെ കുറെ കേൾക്കുന്നില്ല, ഇപ്പൊ എല്ലാവരും അതിന്റെയൊക്കെ പുറകേതുകൊണ്ട് കേൾക്കുന്നില്ല. അപ്പോ നമുക്ക് ഒരു സ്ഥലത്ത് ഒരു ക്രമക്കേടെങ്കിൽ അടുത്ത സ്ഥലത്ത് അടുത്ത ക്രമക്കേട്, ഇന്ന് പത്രത്തിൽ ഒരെണ്ണം വന്നാൽ നാളെ മുതൽ ഇങ്ങനെ നിരന്ന് വന്നോണ്ടിരിക്കുക. അങ്ങനെ മാനേജിങ് കമ്മിറ്റി ഇങ്ങനെ ചെയ്യാൻ സ്റ്റാഫുകളുടേതാണ് കൂടുതലും വരുന്നത്, പിന്നെ മാനേജിങ് കമ്മിറ്റിയും കൂടി ഉള്ളതും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് റെക്കോർഡ്സ് ആൻഡ് മാൽ പ്രാക്ടീസസ്, എന്താ റെക്കോർഡ്സിലൊക്കെ കാണിക്കുന്ന മിസ്അപ്രോപ്രിയേഷൻ അല്ലേ, വൗച്ചർ ഇല്ല, പേയ്മെന്റ് നടത്തി കാണും, റെസീപ്റ്റ് ഉണ്ട്, അവരുടെ റെസീപ്റ്റ് ബുക്ക് ക്യാഷ് ബുക്കിലുണ്ട് പക്ഷെ റെസീപ്റ്റ് ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെ കുറെ മിസ്അപ്രോപ്രിയേഷനും മാൽ പ്രാക്ടീസ് ഒക്കെ വരുമ്പോൾ ഡിസ്ട്രോ ചെയ്ത് കളയുക, ഡിസ്ട്രോ യുവർ ടാമ്പേഴ്സ്, ഇവർ തെളിവ് നശിപ്പിച്ച് കളയുക, അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാം, സൊസൈറ്റിക്ക് മാനേജിങ് കമ്മിറ്റിയെ പിരിച്ചുവിടാം. ഞാൻ ഒന്നുകൂടി പറയാം, പെർഫോമൻസ് എന്താ പെർസിസ്റ്റന്റ്ലി മെയ്ഡ് ഡിഫോൾട്ട് നെഗ്ലിജന്റ് ഇൻ ദ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടീസ് ഓർ എനിത്തിങ് പ്രെജുഡീഷ്യൽ ഫോർ സൊസൈറ്റി, ഇത് കാണാതെ പഠിക്കുന്നതൊന്ന് ക്വസ്റ്റ്യൻ ഒന്നും വരില്ല, ഞാൻ പറഞ്ഞു പോകുന്നുള്ളു, കാരണം മനസ്സിലാക്കണം കാര്യം എന്താണ്. willfully disobey or fails to comply with any order or bylaw and act and rules of the society, making any loss or damage or assets of the society, പിന്നെന്താ misappropriation of records, malpractices, destroy and trampers or papers and records of the society, ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സൊസൈറ്റിക്ക് എന്ത് ചെയ്യാം, രജിസ്ട്രാർക്ക് എന്ത് ചെയ്യാം, ഈ മാനേജിങ് കമ്മിറ്റിയെ പിരിച്ചുവിടാനുള്ള അധികാരമുണ്ട്. ഇങ്ങനെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ രജിസ്ട്രാർ എന്ത് ചെയ്യും, രജിസ്ട്രാർക്ക് അപ്പോയിന്റ് ചെയ്യാം ആരെ, പിന്നെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനുള്ള ആൾക്കാർ വേണ്ടേ, അതിനു വേണ്ടി രജിസ്ട്രാർക്ക് ആരെ അപ്പോയിന്റ് ചെയ്യാം, ഒരു അഡ്മിനിസ്ട്രേറ്ററെ, അപ്പോയിന്റ്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്ററെ, രജിസ്ട്രാർക്ക് ഒരു അഡ്മിനിസ്ട്രേറ്ററെ അപ്പോയിന്റ് ചെയ്യാം. ഈ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന വ്യക്തി സൊസൈറ്റിയിലെ മെമ്പർ ആകണമെന്നില്ല, ഈ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന വ്യക്തി സൊസൈറ്റിയിലെ മെമ്പർ ആകണമെന്ന് ഇല്ല. ഇനിയിപ്പോ മെമ്പർ ആയാലും പ്രശ്നമില്ല, നീഡ് നോട്ട് ബി ദ മെമ്പർ ഓഫ് ദ കമ്മിറ്റി എന്ന, കമ്മിറ്റിയിലെ മെമ്പർ ആകണമെന്നില്ല ഈ അഡ്മിനിസ്ട്രേറ്റർ. അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുവാണെങ്കിൽ ആ ഒരു വ്യക്തിയായിരിക്കും, പിന്നെ അഡ്മിനിസ്ട്രേറ്റിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ മൂന്ന് വ്യക്തികൾ വരെയാകാം. ഈ അഡ്മിനിസ്ട്രേറ്റർ സാധാരണയായിട്ട് അവിടുത്തെ യൂണിറ്റ് ഇൻസ്പെക്ടർമാരായിരിക്കും അഡ്മിനിസ്ട്രേറ്റർ, അല്ലെങ്കിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നുള്ള ആരെങ്കിലും ഒക്കെ ആയിരിക്കാം അഡ്മിനിസ്ട്രേറ്റർ, അല്ലെങ്കിൽ ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ആണെങ്കിൽ അതിൽ മൂന്ന് വരെ ഉണ്ടാകും, അതിൽ ഒരു കൺവീനറും രണ്ട് മെമ്പർമാരും ഉണ്ടാവും.
ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ മൂന്ന് മെമ്പർമാര് ഒരു കൺവീനറും രണ്ട് മെമ്പർമാരും ഉണ്ടായിരിക്കും. ഇനി പറയുന്ന കാര്യം, അടുത്ത കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കാലാവധി അല്ലേ. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കാലാവധി നോട്ട് എക്സീഡിംഗ് സിക്സ് മന്ത്സ്. നോട്ട് എക്സീഡിംഗ് അങ്ങനെ തന്നെ പറയണം, നോട്ട് എക്സീഡിംഗ് സിക്സ് മന്ത്സ്, ആറു മാസത്തിൽ കൂടാൻ പാടില്ല. ഇങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്ന സൊസൈറ്റിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കാലാവധി ആറു മാസത്തിൽ കൂടാൻ പാടുള്ളതല്ല. ഇൻ കേസ് ഒരു കാര്യം പറയുന്നുണ്ട്, ബാങ്കിങ് ബിസിനസ്, ബാങ്കിങ് ബിസിനസ് നടത്തുന്ന സൊസൈറ്റി ആണെങ്കിൽ അഗ്രിഗേറ്റ് വൺ ഇയർ, ഒരു വർഷം വരെയാകാം. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കാലാവധി ആറു മാസത്തിൽ കൂടാൻ പാടില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് ബാങ്കിങ് ബിസിനസ്സിലാണെങ്കിൽ ഒരു വർഷം വരെയാകാം. ബാങ്കിങ് ബിസിനസ് നടത്തുന്ന ഒരു സൊസൈറ്റി ആണെങ്കിൽ എന്താവാം, ഒരു വർഷം വരെയാകാം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കാലാവധി. പിന്നെ ആറു മാസം വരെ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു വർഷം വരെ ആകാമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇനി നമ്മൾ പറഞ്ഞ ഈ സൂപ്പർ സീഡ് ചെയ്ത പുറത്താക്കപ്പെട്ട മാനേജിങ് കമ്മിറ്റി ഉണ്ടല്ലോ, ഈ സൂപ്പർ സീഡ് ചെയ്ത മാനേജിങ് കമ്മിറ്റിയിലെ മെമ്പർമാരെ എത്ര നാളത്തേക്ക്, രണ്ട് വർഷത്തേക്ക്. എന്നും പോലെ രണ്ട് വർഷത്തേക്ക് എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്, സൂപ്പർ സീഡ് ചെയ്ത കമ്മിറ്റി മെമ്പർമാരെ രണ്ട് വർഷത്തേക്ക് എന്ത് ചെയ്യും, അയോഗ്യരാക്കും. രണ്ട് വർഷത്തേക്ക് ഇവരെ ഡിസ്ക്വാളിഫൈഡ് ആക്കും. ആരെയാക്കും, സൂപ്പർ സീഡ് ചെയ്ത കമ്മിറ്റിയിലെ മെമ്പർമാരെ രണ്ട് വർഷത്തേക്ക് എന്താക്കും, ഡിസ്ക്വാളിഫിക്കേഷൻ പറഞ്ഞ് അവരെ രണ്ട് വർഷത്തേക്ക് അയോഗ്യരാക്കും. പിന്നെ സാധാരണ പ്രൈമറി അഗ്രികൾച്ചറൽ റൂറൽ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ മാത്രമല്ല, അർബൻ കോപ്പറേറ്റീവ് ബാങ്കും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ കീഴിൽ വരുന്ന ബാങ്കുകൾ എല്ലാവരെയും എന്ത് ചെയ്യാൻ, സൂപ്പർ സീഡ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്, ലെജിസ്റ്റാർക്കുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ കമ്മിറ്റിയെ സൂപ്പർ സീഡ് ചെയ്യാനുള്ള അധികാരം ആർക്ക്, ലെജിസ്റ്റാർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ കമ്മിറ്റിയെ സൂപ്പർ സീഡ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്, രജിസ്റ്റാർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ്. ഇതിനു മുമ്പ് നമ്മുടെ ഇപ്പോഴത്തെ കേസ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വരുന്നതിന് മുമ്പായിട്ട് രജിസ്റ്റാറുടെ കാര്യം ചെയ്തു, എല്ലാവർക്കും ഓർമ്മ കാണും. പ്രത്യേകിച്ച് ഇപ്പോൾ സൊസൈറ്റികളൊക്കെ ട്രെയിനിങ് ആയിട്ട് പോകുന്നവർക്ക് വർക്ക് ചെയ്യുന്നവർക്കും ഓർമ്മ കാണും, നമ്മുടെ ജില്ലാ ബാങ്കിന്റെ ഭരണസമിതിയെയാണ് ആദ്യം പിരിച്ചുവിട്ടത് എന്നിട്ട് അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തി. അപ്പോൾ ഒരു കാര്യം അത് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, രജിസ്റ്റാർക്ക് എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്, ഒരു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെയോ അതുപോലെ തന്നെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെയൊക്കെ കമ്മിറ്റി എന്ത് ചെയ്യാനുള്ള അധികാരം രജിസ്റ്റാർക്കുണ്ട്, സൂപ്പർ സീഡ് ചെയ്യാൻ പിടിച്ചുവിടാനുള്ള അധികാരം രജിസ്റ്റാർക്കുണ്ട്. അപ്പൊ ഈ രണ്ട് സെക്ഷൻ, സെക്ഷൻ 31 റൂൾ 37 സെക്ഷൻ 32, ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ അല്ലേ. അപ്പൊ നമുക്കിനി ബാക്കിയുള്ള സെക്ഷനൊക്കെ പഠിക്കാനുണ്ടല്ലേ, സെക്ഷൻ ഇനി 110 സെക്ഷൻ ഉണ്ട്, അത് കംപ്ലീറ്റ് നമ്മൾ പഠിക്കണം. ഞാനപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ സെക്ഷന്റെ ക്ലാസ് സെക്ഷണൽ റൂളൊക്കെ വൈഡ് ആയിട്ട് എടുത്തിട്ട് ബാക്കിയുള്ള ക്ലാസ്സുകളും കൂടി നിങ്ങൾക്ക് ഇടയ്ക്ക് എടുത്തതെന്ന്, എന്തായാലും 25 നമുക്ക് എക്സാമിന് നിങ്ങൾ എല്ലാവരെയും പ്രാപ്തരാക്കണം. അപ്പൊ നിങ്ങൾ ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ എല്ലാവരും കാണണം. ഈ സെക്ഷനൊക്കെ വിശദമായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ഒപ്പം പോയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കുറച്ച് നാൾ ഉറങ്ങാതെങ്കിലും പഠിച്ചോ, നമുക്ക് അടുത്തുള്ള നമുക്ക് ഒരുമിച്ച് പോകണ്ട. ഇനിയിപ്പോൾ നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാലും പൊതു ലോയുടെ ക്ലാസ്സൊക്കെ വളരെ വിശദമായിട്ടുള്ള ഒരു ചെറിയൊരു ചാനലാണ് നമ്മുടെ ചാനൽ. അപ്പോൾ നിങ്ങളൊന്ന് ഫ്രണ്ട്സിനോടൊക്കെ നമ്മുടെ ചാനലിനെ പറ്റി ഒന്ന് പറഞ്ഞ് നമ്മുടെ ക്ലാസ്സിനെ പറ്റി പറഞ്ഞിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് സെക്ഷൻ 33 സെക്ഷനൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.